രണ്ടു വർഷത്തിനിടെ 11 തവണ ഡിപ്ലോമാറ്റിക് ബാഗേജ് എത്തിയെന്ന് പ്രോട്ടോകോൾ ഓഫീസർ. ലോക്ക്ഡൌൺ കാലത്ത് മാത്രം 23 തവണ ബാഗേജ് എത്തിയെന്ന് കസ്റ്റംസ്. അപ്പോൾ എത്ര കാലമായി ഇത്തരത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് എത്തിയിട്ടുണ്ടാകും? സ്വർണ്ണക്കടത്തിലൂടെ കോടികളുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത്. 2010 മുതൽ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുമെന്ന് NIA മുൻപ് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ നയതന്ത്ര ബാഗേജ് വഴി നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്തിന്റെ അടിവേര് വരെ തോണ്ടിയെടുക്കും. പ്രതികൾ പലരുടെയും പേര് വെളിപ്പെടുത്തുന്നില്ല. പലതും ഇപ്പോഴും ഒളിപ്പിക്കുന്നു. സ്വപ്ന തന്നെ രണ്ടുപേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒളിപ്പിക്കുന്നു. പ്രതികൾ ഒളിപ്പിക്കുന്നവരെയും സംരക്ഷിക്കുന്നവരെയും ഒക്കെ കണ്ടെത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ UAE കോൺസുലേറ്റിലേക്ക് ഡിപ്ലോമാറ്റിക് ബാഗേജ് എത്തിയതിൻ്റെ രേഖകൾ NIAക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. ഈ രേഖകൾ അനുസരിച്ച് 2016 മുതൽ 2018 വരെയുള്ള കാലയളവിനുള്ളിൽ 11 തവണ ഡിപ്ലോമാറ്റിക് ബാഗേജ് എത്തിയതായാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഏതൊക്കെ നയതന്ത്ര പാഴ്സലിലാണ് സ്വർണം എത്തിയതെന്ന് കണ്ടെത്തണം. അതിന് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രോട്ടോകോൾ ഓഫീസറിൽ നിന്നും ബാഗേജ് എത്തിയതിൻ്റെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു കഴിഞ്ഞു. നയതന്ത്ര പാഴ്സലിൽ സ്വർണം എത്തിയതിൽ പ്രതികൾ നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യവുമുണ്ട്. പ്രതികൾ ഇപ്പോഴും സ്വർണ്ണക്കടത്തിന്റെ എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല. പലരെയും ഒളിപ്പിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ലോക്ക്ഡൌൺ കാലത്ത് മാത്രം 23 തവണ UAEയിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജ് എത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ രേഖകളിൽ പറയുന്നത്. എന്നാൽ ഈ ബാഗേജുകൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ UAE കോൺസുലേറ്റ് പ്രോട്ടോകോൾ ഓഫീസിൽ അറിയിച്ചിട്ടില്ലെന്നും ഇതോടെ വ്യക്തമായിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് കൂടുതൽ സ്വർണം കടത്താനായിരുന്നു പദ്ധതി ഇട്ടിരുന്നതെന്ന് കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ പലരും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ സ്വപ്ന സുരേഷിനൊപ്പം അറസ്റ്റിലായ സന്ദീപ് നായരായിരുന്നു ലോക്ക്ഡൌൺ കാലത്ത് സ്വർണം കടത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചതെന്നും നേരത്തെ തന്നെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്നതിനാൽ കൂടുതൽ സ്വർണം കടത്താമെന്ന് പ്രതികൾ കണക്കുകൂട്ടി. കോൺസുലേറ്റ് ബാഗേജ് പരിശോധിക്കാത്തത് പ്രതികൾക്കേറെ സൗകര്യമൊരുക്കി. ഓരോ തവണയും വിദേശത്ത് നിന്നും ഡിപ്ലോമാറ്റിക് ബാഗേജ് എത്തുമ്പോൾ ഫോം 7 പ്രോട്ടോകോൾ ഓഫീസറെ അറിയിച്ച ശേഷം ബാഗേജ് വിട്ടുകിട്ടുന്നതിനായി അനുമതി വാങ്ങണമെന്നാണ് വ്യവസ്ഥ. ബാഗേജ് വരുമ്പോൾ പ്രോട്ടോകോൾ ഓഫീസറെ അറിയിച്ചില്ല എങ്കിൽ കസ്റ്റംസിൽ വ്യാജരേഖ സമർപ്പിച്ചുകൊണ്ടാണോ ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വീകരിക്കുന്നതെന്ന് NIA പരിശോധിക്കുകയും ചെയ്യും. സ്വർണ്ണക്കടത്തിന് വേണ്ടി സ്വപ്ന സുരേഷിനെ ഏതെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടോ എന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കും. പ്രോട്ടോകോൾ ഓഫീസിലെ ജീവനക്കാർക്കൊപ്പമുള്ള സ്വപ്നയുടെ ഫോട്ടോയെക്കുറിച്ചുള്ള സത്യാവസ്ഥയും ഇതിനൊപ്പം അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. കോൺസുലേറ്റ് ബാഗേജിൽ സ്വർണം കടത്തിയതിന് പിടിക്കപ്പെട്ടതോടെ ചുരുളഴിഞ്ഞത് രാജ്യം ഞെട്ടിയ സ്വർണ്ണക്കടത്താണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിൻ്റെ ചുരുളഴിക്കുന്നതിനുള്ള അന്വേഷണത്തിലും. എന്നാൽ എത്ര തവണ ഇത്തരത്തിൽ ബാഗേജിലൂടെ സ്വർണം എത്തി? എത്ര കാലമായി ഈ ഇടപാട് തുടങ്ങിയിട്ട്? പലതിലും വ്യക്തത വരുത്താനുണ്ട്. തെളിവുകളിൽ വ്യക്തത വരുത്തുകയും വേണം. ഇതുകൂടാതെ ദുബായിലുള്ള NIA സംഘം മടങ്ങിയെത്തി വിവരങ്ങൾ കൈമാറിയാൽ ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.